നമുക്ക് ലോമോസ്റ്റാറിൽ അഡ്വർടൈസ്മെൻ്റ് സെറ്റ് ആഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരുപാട് പേര് ആഡ് സെറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം 20 ഡയമണ്ട് ലഭിക്കുമെന്ന ഒരു റീസണാണ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ 20 ഡയമണ്ട് കിട്ടുന്നത് ഒരു അക്കൗണ്ടിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും. അത് എല്ലാ ദിവസവും കിട്ടുന്നതല്ല, ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം. ഫോർ വൺ അക്കൗണ്ട് ഒരിക്കൽ മാത്രമേ ലഭിക്കുള്ളൂ. എന്നാലും അതെങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കാനായിട്ട്, ഈ ആഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോയിന് പകരം മറ്റൊരു കോയിൻ ട്രേഡ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ ആഡ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കോയിൻസിൻ്റെ ലിസ്റ്റ് ഡീറ്റെയിൽസ് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലില്ലാത്ത കോയിൻ ആഡ് പബ്ലിഷ് ചെയ്യാൻ അവർ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ആദ്യമേ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BCH ഒരു ആഡ് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിക്കില്ല, കാര്യം എൻ്റെ അക്കൗണ്ടിൽ 0 കോയിൻസ് ആണ് BCHൽ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MGD എന്ന കോയിന് വേണ്ടിയിട്ട് എനിക്കൊരു ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം 1.54 കോയിൻ എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ LMC 141 കോയിൻസ് ഉണ്ട്. അപ്പോൾ LMCക്ക് MGD അങ്ങനെയുള്ള കോയിൻസിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബാലൻസ് എത്രയുണ്ടെന്ന് ആദ്യം നോക്കുക. അതിനുശേഷം മീ എന്ന സെഷനിൽ വരെ ടോക്കൺ ടു ടോക്കൺ എന്ന സെഷനിൽ ഇവിടെ മൈ ആഡ്സ് എന്നുണ്ട്, അവിടെ വരിക. ഈ മൈ ആഡ്സിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ആഡാണ് ഈ ഒരെണ്ണം കാണുന്നത്. ഈ ഒരു ആഡ് സെറ്റ് ചെയ്തതിന് എനിക്ക് 20 ഡയമണ്ട്സ് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഞാനൊരു ആഡ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഡയമണ്ട് ലഭിക്കുകയില്ല, പക്ഷേ അതിന് പകരം എൻ്റെ റിക്വയർമെൻ്റ് എന്താണോ അതിനനുസരിച്ചുള്ള കോയിൻസ് ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ഇൻ ദ സെൻസ് വേറെ ആരെങ്കിലും നമ്മുടെ ആഡ് ക്ലിക്ക് ചെയ്ത് അവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോയിൻ നമുക്ക് ലഭിക്കും. ഇനി ആഡ് ആൻഡ് ആഡ് എന്ന ഒരു ബട്ടൺ താഴെയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക പുതിയ ആഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഈ സ്ക്രീനിൽ BTC മാറ്റിയിട്ട് LMC എന്ന് സെലക്ട് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കയ്യിൽ ഏത് കോയിനാണോ ഉള്ളത് ആ കോയിൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേസിൽ MGD, ഇപ്പോൾ ഇവിടെ പറയുന്നത് LMC ടു MGDക്കുള്ള ആഡാണ് സെറ്റ് ചെയ്യുന്നത്. റിവേഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ആരോ പ്രസ് ചെയ്താൽ ഇവിടെ പറയുന്നത് ബാലൻസ് MGDക്ക് റിക്വയറായിട്ടുള്ള ബാലൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ LMC ടു MGD എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഫിക്സ്ഡ് പ്രൈസ് എത്ര, ഒരു MGDക്ക് എത്ര LMC ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ട്രേഡ് വിൻഡോയിൽ പോയി നോക്കിയാൽ ഏകദേശം മാർക്കറ്റ് റേറ്റ് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ നോക്കിയതിന് ശേഷം ഇവിടെ വന്ന് നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു LMC ഒരു MGD കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിടെ കൊടുക്കാം. അതല്ല, ഒരു LMC ഒരു MGD നമുക്ക് തരുമ്പോൾ നമ്മൾ 0.5 LMC കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 0.5 എന്ന് സെറ്റ് ചെയ്യുക. അതാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മിനിമം ലിമിറ്റ് മാക്സിമം ലിമിറ്റ് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ്. മിനിമം ലിമിറ്റ് മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആഡ് നമ്മളൊരു ആഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ വന്ന് നമ്മളോട് 100 LMC അല്ലെങ്കിൽ MGD ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ആഡ് കൊണ്ട് ഇത്ര ലിമിറ്റ്, ഇത്ര കോയിൻസ് മാത്രം ട്രേഡ് നടക്കാനായിട്ടുള്ള ലിമിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ കാണും 0.0001, അതേപോലെ മാക്സിമം ലിമിറ്റ് 0.0003 എന്ന് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് മെയിനായിട്ട് ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും
നമ്മുടെ ആദ്യത്തെ ഒരു ആഡ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന 20 പോയിൻ്റ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണോ എത്രയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 5 LMC വരെ നമുക്ക് ഈ ആഡ് കൊണ്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1-5 വരെ മാക്സിമം, മിനിമം 1 മാക്സിമം 5 വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സിംഗിൾ ട്രേഡിൽ അതിന് ഇടയിലുള്ള നമ്പർ മാത്രമേ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത്രയും കൊടുത്തതിന് ശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഐ വിൽ ബി കൺഫേമിങ് ദ ട്രാൻസാക്ഷൻ ആസ് സൂൺ ആസ് പോസിബിൾ എന്നോ, അല്ലെങ്കിൽ ഗെറ്റ് യുവർ ഫ്രീ ഡയമണ്ട്സ് ബൈ ട്രേഡിംഗ് വിത്ത് മീ എന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് പബ്ലിഷ് എന്ന് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്, പബ്ലിഷ് എന്ന് കൊടുത്താൽ ഈ നമ്മളോട് പേയ്മെൻറ്റ് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡും കൂടി സബ്മിറ്റ് ചെയ്താൽ ഇതുപോലെ ആഡ് സെറ്റാവും. ഈ കാണുന്നതുപോലെ ആഡ് സെറ്റാവും. ഈ ആഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഇത് എത്ര പ്രാവശ്യം ട്രാൻസാക്ഷൻ നടന്നു, എന്നാണിത് ഇതായത്, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതെല്ലാം കാണിക്കും. ഇനി ഈ ആഡ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വന്ന് ക്ലോസ് ദ ആഡ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഗ്രൂപ്പുകളിൽ പലരും പറയുന്നുണ്ട് ആഡ് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കോയിൻസ് ഒന്നും പോവാതെ തന്നെ നമുക്ക് 1 ടൈമായിട്ട് കിട്ടുന്ന 20 ഡയമണ്ട്സ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 20 കോയിൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല, എനിക്ക് അല്ലാതെ തന്നെ 20 കോയിൻസ് ലഭിച്ചു. അപ്പോൾ ഈ ആഡ് സെറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതേപോലെ ഫസ്റ്റ് 20 ഡയമണ്ട്സ് ലഭിക്കാനായിട്ടാണ്. ഈ ഡയമണ്ട്സ് എല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, റെഡ് എൻവെലപ്പിൽ ചെന്നാൽ ഇതുപോലെ കാണുന്ന എൻവെലപ്സിലൊന്നും അനാവശ്യമായി ക്ലിക്ക് ചെയ്യാതിരിക്കുക. മിക്ക ഇതുപോലെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ഇമേജസും കാര്യങ്ങളുമുള്ള എൻവെലപ്സിലെല്ലാം വളരെയധികം പോയിൻറ്സ് കുറവായിരിക്കും. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള വൈകിട്ട് 6:30 to 9 വരെയൊക്കെ വരുന്ന ഒഫീഷ്യലായിട്ട് വരുന്ന റെഡ് എൻവെലപ്സ് മാത്രം ഓപ്പൺ ചെയ്യുക. കാര്യം ആ വൈറ്റലിറ്റി പോയിൻസും ഡയമണ്ട്സും വളരെ വാല്യുബിൾ ആയതുകൊണ്ട് അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡാവുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേറെ ഏതെങ്കിലും തരം വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഡിസ്ക്രിപ്ഷനിൽ കമൻസിൽ പറയുക. നന്ദി.